Namaskaram. Welcome to Preeti's Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് അതിനാവശ്യമുള്ളത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസുമതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാലയാണ്, ബ്രാൻഡ് റോസാണ്, ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. സവോള, ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ 3 എണ്ണം, ഒരു ചെറിയ ജാതിപത്രി, ഗ്രാമ്പു 3-4 എണ്ണം, പിന്നെ 1 കഷ്ണം പട്ട, പെരിഞ്ചീരകം 1/4 സ്പൂണിനടുത്ത്, 1/2 സ്പൂൺ to 1/4 സ്പൂൺ വരെ എടുക്കാം. നെയ്യ്, ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അരിയെടുക്കുന്നത് ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത്. ചെറിയ അരി ആവുമ്പോൾ, വലിയ ബസുമതി റൈസ് ആവുമ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നതാണ് കണക്ക്. പിന്നെ അരി എപ്പോഴും കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഈ ഒരു വെള്ള കളർ, ഈ ഒരു പാലിൻ്റെ പോലത്തെ കളർ വന്നിട്ട് ഈ കളർ മുഴുവൻ പോകുന്നത് വരെ അരി കഴുകണം. 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം വെള്ളത്തിലിട്ടേക്കുക. കുതിർത്തി വെച്ച ശേഷം അരി കഴുകരുത്, കാരണം അരി പൊടിഞ്ഞു പോകും. കാരണം വളരെ ചെറിയ അരിയാണ്, അതിപ്പോൾ ഏതാണെങ്കിലും, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുതിർത്തിയ ശേഷം കഴുകരുത്. അതിന് മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം വെള്ളത്തിലിട്ട് വയ്ക്കുക. 20 മിനിറ്റാണ് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം ഞാനത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം വാര വെച്ച ശേഷമാണ് ഞാൻ കുക്കർ അടുപ്പത്ത് വയ്ക്കുകയാണ്. കുക്കറിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് അധികം വേണ്ട എന്നാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം നെയ്ച്ചോറല്ലേ, അപ്പോൾ നെയ്യിൻ്റെ മണം നന്നായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ജാതിപത്രി, ഒരു ചെറുതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ജാതിപത്രി, എന്ന് നന്നായി പൊട്ടി വരട്ടെ. നമ്മുടെ ഏലക്കായ ഒന്ന് പൊട്ടും, ആ ഒരു സമയമാണ് നമുക്ക് എടുക്കേണ്ടത്. 1/2 സ്പൂൺ പെരിഞ്ചീരകമാണ് ഇങ്ങിട്ട് കൊടുക്കുന്നത്. പെരിഞ്ചീരകത്തിൻ്റെ അളവ് ഒരിത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല, നല്ലൊരു മണം കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ സജീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാം, 1 നുള്ള്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 മുറി സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് കുറവുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഓയിലാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഓയിൽ ചേർക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. നെയ്യ് ആവുമ്പോഴാണ് നെയ്ച്ചോറിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ലും ടേസ്റ്റും വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത്. ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നിറച്ചൊന്നും എടുത്തിട്ടില്ല. നെയ്യും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞ് വരിക, ബ്രൗൺ കളറിലേക്ക് ഒന്നും നമ്മുടെ സവോള പോകണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ വാര വെച്ചിരിക്കുന്ന അരി, കഴുകി വാര വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ പോയിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറക്കുകയാണ് ചെയ്യുന്നത്. ഈ നെയ്യിൽ തന്നെയാണ് ഈ അരി വറുത്തെടുക്കുന്നത്. അപ്പോൾ നെയ്യ് കുറവുണ്ടെന്ന് വെച്ചാൽ ഒരു ഇത്രയും കൂടി നെയ്യ് ഒഴിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അടി പിടിക്കാത്ത രീതിയിൽ നെയ്യ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇങ്ങനെ 1 നുള്ള് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി വറുത്തെടുക്കാം. എന്തിനാണെന്നറിയോ വറുത്തെടുക്കുന്നത്? അരികൾ പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കുക്കറിൽ വെക്കുമ്പോൾ. പിന്നെ നമ്മുടെ അരിക്ക് നല്ലൊരു നെയ്യിൻ്റെ മണം കിട്ടും. ഈ ഒരു നെയ്ച്ചോറല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ലൊരു മണവും കിട്ടും ഇത് കൂടെ. ഈ സമയത്ത് തന്നെ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് 1 ഗ്ലാസ് അരിക്കുന്നുള്ള കണക്കിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ്, ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. ഉപ്പൊന്നും ചേർക്കാതെയാണ് തിളപ്പിക്കുന്നത്. നമ്മുടെ അരി നന്നായി വറവായിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറായ അരി പിടിക്കൊന്നും ചെയ്യേണ്ട. നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം, കൂട്ടിപ്പിടുത്തം മാറിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അരി ഇങ്ങനെ വിട്ട് വരും. നമുക്ക് ഇളക്കാൻ കുറച്ചും കൂടി എളുപ്പമായി മാറും. ആ ഒരു സമയത്ത് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ആദ്യം ഒരിത്തിരിയിട്ട് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം നോക്കുക. ഒരു പൊടിക്ക് ഉപ്പ് കയറി നിൽക്കണം നെയ്ച്ചോറിലൊക്കെ ആവുമ്പോൾ, കാരണം കുക്കറിലും കൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയത്തിൽ നിന്ന് ഒരിത്തിരി കൂട്ടിയിട്ടും എന്നാൽ ഫുള്ളിലും അല്ല, ആ ഒരു ലെവൽക്കാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മീഡിയം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി കറക്റ്റ് വേവായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചു.
അത് എയറൊക്കെ പോയ ശേഷം ഞാൻ തുറക്കുകയാണ്. എന്താ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്, വെള്ളം കൂടിയിട്ടില്ല, വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് വേവാണ് ഉള്ളത്. ഇനി ഇതിൽ തന്നെ വെച്ചിട്ട് നിങ്ങളത് ഇളക്കാതെ ഒരു വലിയ പാത്രം എടുക്കുക. അത് ഏത് പാത്രം ആവാം നിങ്ങൾക്ക്, കുറച്ച് വലിപ്പമുള്ള പാത്രം അത്രയും മതി. അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ തയ്യാറാക്കിയ ചോറ് കൊട്ടിക്കൊടുക്കുക. അപ്പം ഞാൻ കുക്കറിന് ഇതേ വലിയൊരു ഉരുളിയിലേക്ക് കൊട്ടിക്കൊടുക്കുകയാണ്. കാരണം അത് ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ എൻ്റെ റൈസ് കേട്ടോ. ഞങ്ങളിതിന് മുമ്പൊരു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന അരി എടുത്തിട്ടാണെന്ന് നെയ്ച്ചോറ് കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒലർത്തിയെടുക്കാം. അതിന് മുമ്പ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുക്കണ സമയത്ത് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് ചെറുതാക്കി നുറുക്കി നെയ്യിൽ വറുത്തെടുത്ത് ഇത് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി എസൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പൈനാപ്പിൾ എസൻസിലൊരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ദം ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ഒന്ന് ദം ചെയ്യണം, അല്ലെങ്കിൽ എസൻസിൻ്റെ കുത്ത് വല്ലാതെ എടുക്കും. അപ്പോൾ നമുക്കൊന്നും ഇല്ല, നമ്മൾ ഏറ്റവും നാച്ചുറലായിട്ട് ഒന്നും ചേർക്കാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്, അതും കുക്കറിൽ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എസൻസോ പൈനാപ്പിളിൻ്റെ ഫ്ലേവറോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും മാത്രം നെയ്യിൽ വറുത്തെടുത്തിരിക്കുകയാണ്. അതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ഒലർത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയില ചേർക്കാം, ഞാനൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ സവോള വറുക്കുന്ന സമയത്ത് നല്ലോണം കനം കുറച്ചരിഞ്ഞ് വറുത്തെടുക്കുക. എന്താ അരിയുടെ വേവ് ഒന്ന് നോക്കി നോക്കൂ, കറക്റ്റ് വേവാണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത്തിരി നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ഓൾറെഡി നല്ലോണം നെയ്യ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നെയ്യൊന്നും ഇനി ചേർക്കുന്നില്ല. വളരെ സ്വാദിഷ്ടമായ, വളരെ എളുപ്പത്തിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് നമുക്ക് വേവിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഞെക്കാൻ ആരും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.